രണ്ടാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച നടനുള്ള പുരസ്കാരം രണ്ട് താരങ്ങൾ പങ്കിട്ടെടുത്തു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. ബിജു മേനോനും ജോജു ജോർജും ഭൂതകാലത്തിലെ പ്രകടനത്തിലൂടെ രേവതി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആവാസ വ്യൂഹമാണ് മികച്ച ചിത്രം. ദിലീഷ് പോത്തനാണ് സംവിധായകനുള്ള പുരസ്കാരം നേടിയാൽ. അന്തിമ പട്ടികയിൽ എത്തി 29 ചിത്രങ്ങളിൽ നിന്നാണ് സെയ്ദ് മിർസ അധ്യക്ഷനായ ജൂറി അവാർഡ് ജേതാക്കളെ നിർണയിച്ചത്. ആർക്കറിയാമിലെ പ്രകടനമാണ് ബിജു മേനോനെ മികച്ച നടനാക്കിയതെങ്കിൽ നായാട്ട്, മധുരം, തുറമുഖം, ഫ്രീഡം ഫൈറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ജോജു ജോർജും ഈ പുരസ്കാരത്തിലേക്ക് എത്തുകയായിരുന്നു. ആശ എന്ന ഭൂതകാലത്തിലെ കഥാപാത്രം രേവതിക്കും ഈ ഒരു പുരസ്കാരത്തിന് അർഹയാക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്കുള്ള അംഗീകാരമാണല്ലോ. വളരെ എഫേർട്ട് എടുത്ത ഒരു സിനിമയാണ്. ആദ്യം എൻ്റെ സംവിധായകനും എൻ്റെ ക്രൂവിനും ഞാൻ നന്ദി പറയുന്നു. സന്തോഷം. ഈ പറഞ്ഞ പോലെ ജോജിക്ക് കിട്ടിയ ഈ അംഗീകാരത്തിലും എനിക്ക് ഈ സിനിമയുടെ പുറകിലും ഞാൻ മാത്രമല്ല, ഇപ്പം സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഷൈജു ആർട്ട്, അങ്ങനെ ഈ സിനിമയെ ഒരുക്കാൻ എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ആദ്യം തന്നെ നന്ദി പറയണം ഇതിൻ്റെ ജൂറി മെമ്പേഴ്സിനോടും എല്ലാവരോടും, സർക്കാരിനോടും നന്ദി പറയണം ഇങ്ങനത്തെ ഒരു അവാർഡ് നമുക്ക് തന്നതിന്. അതുപോലെ എല്ലാ അവാർഡ് നേതാക്കൾക്കും ജേതാക്കൾക്കും ഈ അവസരത്തിൽ ഞാൻ പേഴ്സണലി നന്ദി പറയുകയാണ്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു ഒരു സിനിമയാണ്. അത് ലോക്ക്ഡൗണിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അത് റിലീസ് ചെയ്തു. പക്ഷേ ഒരു ഒരു ഭയങ്കര അനുഗ്രഹം പോലെയാണ്. ഹൃദയം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത് ഇതും അങ്ങനെ കാണുന്നു. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഈ ഒരു എന്താണ്, ഒരു 40 വർഷങ്ങൾ സിനിമയിൽ ഉണ്ടായിട്ടും ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അവാർഡ് കിട്ടുമ്പോൾ സന്തോഷം, പിന്നെ നമ്മുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും അവാർഡ് ഉണ്ട്. ഇപ്പോൾ വലിയൊരു ഇപ്പം എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു ചമ്മൽ ഒഴിവാക്കി കിട്ടി. അപ്പൊ അതുകൊണ്ട് വലിയ സന്തോഷം. നമുക്ക് ചില പാട്ടുകൾ പാടുമ്പോൾ ഒരു ഇഷ്ടം തോന്നുമല്ലോ, അങ്ങനെ ഒരു പാട്ടിന് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര സ്പെഷ്യൽ ഫീലിംഗ്. ആദ്യ സിനിമയിലെ അനുഭവം 18 മടിയിൽ ശങ്കരട്ടൻ തന്ന അനുഭവം, അത് അതിന് ഭയങ്കര സന്തോഷമുണ്ട്. രണ്ടാമത്തെ സിനിമയിലാണ് കാള, അതിലാണ് അവാർഡ് കിട്ടിയത്, അതിൽ സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്, ഓവർവെൽമിംഗ് ആണ് തീർച്ചയായിട്ടും. എന്താ പറയാ, അത് ഭയങ്കര സന്തോഷമാണ്. ബിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ടീം വർക്ക്, എല്ലാവരും കൂടെ ഒക്കെ ആവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പ്ലേസിൽ വീഴുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്. കാടകലം എന്ന് പറയുന്ന ഒരു കൊച്ചു സിനിമയിൽ, ആ സിനിമയ്ക്ക് മറ്റൊരു അവാർഡും കൂടി ഉണ്ട്. ആ സിനിമയിലെ പാട്ടിനാണ് അവാർഡ്. പുരസ്കാര ജേതാക്കളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ആർ ശ്രീജിതാണ് വിവരങ്ങളായുള്ളത്. ശ്രീജിത്, ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം ജൂറിയും പറയുന്ന ഒരു ആദരവ് മലയാള സിനിമയോട് തോന്നുന്നതാണ്. 142 സിനിമകൾ ഈ കോവിഡ് കാലത്ത് പോലും മത്സരിക്കാൻ എത്തുന്നു, അതിൽ 60+ സിനിമകൾ നവാഗതരുടേതായി എത്തുന്നു. എങ്ങനെയാണ് ജൂറിയുടെ ഒരു മലയാള സിനിമയോടുള്ള ഒരു ഇഷ്ടം കൂടി പ്രകടിപ്പിക്കുന്ന ഒരു അവസരമായി ഈ പുരസ്കാര പ്രഖ്യാപനം മാറുന്നുണ്ട്. ഒപ്പം റീകോളിങ്ങിലൂടെ സിനിമ തിരിച്ചു വിളിച്ച് പുരസ്കാരത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയും കണ്ടു. എന്താണ്, എന്തൊക്കെയാണ് ജൂറിയിൽ നടന്ന ചർച്ചകളുമൊക്കെ? ഡിവിഷ് 142 ചിത്രങ്ങൾ ഡിവിഷ് സൂചിപ്പിച്ച പോലെ ഈ കോവിഡ് പ്രതിസന്ധി കാലത്തും അവാർഡിനായിട്ട് വന്നു എന്നത് അത്ഭുതകരമാണെന്നാണ് ജൂറി ചെയർമാൻ പറഞ്ഞത്. എന്നാൽ ജൂറി ഈ ചൂണ്ടിക്കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കാൾ ഉപരി ഈ മികച്ച സിനിമയെ തിരഞ്ഞെടുക്കാൻ ഒക്കെ നടന്ന ജൂറിക്കകത്തെ ചർച്ചകളാണ് ഏറ്റവും കൗതുകരമായി തോന്നിയത്. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഹോം എന്ന സിനിമയ്ക്ക് ഒരു പുരസ്കാരവും കിട്ടിയില്ല. ഇതേപ്പറ്റി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ഹോമിന് മികച്ച ചിത്രമടക്കമുള്ള കാര്യങ്ങളിലേക്ക് സജീവമായി പരിഗണിച്ചിരുന്നു. എന്നാൽ ജൂറി ചെയർമാൻ സയ്യിദ് മിർസ അടക്കമുള്ളവരുടെ പിന്തുണ ഈ ഹോമിന് കിട്ടിയില്ല. അതാണ് ഹോമിന് ഒരു തടസ്സമായി മാറിയത്. ഹോമിനേക്കാൾ മൗലികമായ സൃഷ്ടി ഈ ആവാസ വ്യൂഹം എന്ന സിനിമയാണ് എന്നാണ് ജൂറി ചെയർമാൻ സയ്യിദ് മിർസയും അതോടൊപ്പം തന്നെ ജൂറിയിലെ മറ്റൊരംഗമായ ഡോക്ടർ കെ ഗോപിനാഥനുമൊക്കെ വാദിച്ചത്. എന്നാൽ ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഈ ഹോമിന് വേണ്ടി കൂടുതൽ, ഹോം മികച്ച ചിത്രമാണെന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ ഉയർത്തി. ഇത് ഈ കമ്മിറ്റിക്ക്, ഈ അവാർഡ് നിർണയ സമിതിക്കകത്ത് ഒരു ഒരു തർക്ക വിഷയമായി മാറി. അതോടൊപ്പം തന്നെ രണ്ട് പടങ്ങൾ റീകോൾ ചെയ്തു. ഏറ്റവും അവസാനം അന്തിമ അവാർഡിന് നിർണയത്തിനായി 29 ചിത്രങ്ങളാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. എന്നാൽ അന്തരം, ഭൂതകാലം എന്നീ രണ്ട് ചിത്രങ്ങൾ കൂടി റെക്കോൾ ചെയ്താണ് പിന്നെ ജൂറി കണ്ടത്. ആ അത്തരം റെക്കോൾ ചെയ്യപ്പെട്ട ഭൂതകാലത്തിലെ പ്രകടനത്തിനാണ് നടി രേവതിക്ക് നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ 40 വർഷക്കാലത്തെ അഭിനയ ജീവിതത്തിനിടയിൽ ഒരു നല്ല പുരസ്കാരം ഇപ്പോൾ തേടി വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാ പുരസ്കാര ജേതാക്കൾക്കും നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കാം. തീർച്ചയായും മലയാള സിനിമയ്ക്ക് കൂടുതൽ ഉണർവാകുന്ന ഈ താരങ്ങൾക്കൊക്കെ കൂടുതൽ കൂടുതൽ നല്ല പ്രോജക്റ്റുകളിലേക്ക് വഴിതെളിക്കട്ടെ ഈ പുരസ്കാര പ്രഖ്യാപനം എന്ന് പ്രതീക്ഷിക്കാം. വിവാദങ്ങൾ എന്തായാലും പതിവ് പോലെയൊക്കെ ഉണ്ടാകും, അത് നമുക്ക് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് അറിയാം.